ഈ വായനാറ്റം ഉണ്ടാവുന്ന കണ്ടീഷൻ അല്ലേ, നമ്മുടെ വായയിൽ നിന്ന് ദുർഗന്ധം പുറത്തോട്ട് വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സാധാരണ അങ്ങനത്തെ കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് ആളുകൾ ചില ഒറ്റമൂലികളോ അല്ലെങ്കിൽ സ്വയം മരുന്നുകളോ പ്രയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ചികിത്സകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഈ വായനാറ്റം ഉണ്ടാവുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തണം. ഒരുപാട് കാരണങ്ങളുണ്ട് ഇതേപോലെ വായയിൽ നിന്ന് ബാഡ് സ്മെല്ല് വരാൻ. അതിൽ ചില കാരണങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ അൺഹൈജീൻ ആയിട്ടുള്ള അവസ്ഥ. അൺഹൈജീൻ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാതിരിക്കുക, മൗത്ത് വാഷ് ചെയ്യാതിരിക്കുക ഒക്കെ ചെയ്യുന്ന സമയത്തും ആ വായയിൽ നിന്ന് സ്മെല്ല് വരാറുണ്ട്. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ പല്ലിലും അവിടെ ഇവിടെയൊക്കെ സ്റ്റക്കായിരിക്കുന്ന സമയങ്ങളിൽ അത് കുറച്ച് കഴിയുന്ന സമയത്ത് ജീർണിച്ചിട്ട് അത് ബാക്ടീരിയൽ ഗ്രോത്ത് വന്നിട്ട് ഇതേപോലെ ഫൗൾ സ്മെല്ല് വരാറുണ്ട്. അതേപോലെ തന്നെ ടൊബാക്കോ അതുപോലെ തന്നെ സിഗരറ്റ് ഇതുപോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരിലും ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട്. ഡ്രൈ മൗത്തുള്ള കണ്ടീഷനുണ്ട്. ഡ്രൈ മൗത്ത് എന്ന് പറയുന്ന സമയത്ത് ആവശ്യത്തിന് നമ്മുടെ ഉമിനീർ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിലും ബാഡ് സ്മെല്ല് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില മെഡിക്കേഷൻസ് ഇതേപോലെ ബാഡ് സ്മെല്ല് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ചില ഇൻഫെക്ഷൻസ്, നമ്മളെ വായിലുണ്ടാവുന്ന ചില ഇൻഫെക്ഷൻസ്, മോണയിലുണ്ടാവുന്ന ചില ഇൻഫെക്ഷൻസ്, അതേപോലെ മൗത്ത് അൾസർ ഒക്കെ പോലെയുള്ള കണ്ടീഷന് ഉണ്ടാവുന്ന സമയങ്ങളിലും ഇതേപോലെ ബാഡ് ഓഡേഴ്സ് ഉണ്ടാവാറുണ്ട്. അതേപോലെ ആസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, ഇൻഡൈജഷൻ, GERD തുടങ്ങിയ കണ്ടീഷനുകളിലും ഈ ബാഡ് സ്മെൽ ഉണ്ടാവും. ചില ENT റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും ഇതേപോലെ മൗത്തിൽ ബാഡ് സ്മെൽ ഉണ്ടാക്കാൻ കാരണക്കാരാവാറുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോളും, നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്ന സമയങ്ങളിലും വായിൽ ബാഡ് സ്മെല് വരാറുണ്ട്. അതല്ലാതെ ക്രോണിക് ആയിട്ടുള്ള ചില രോഗങ്ങളുണ്ട്. ക്യാൻസറൊക്കെ പോലെയുള്ള ക്രോണിക് ഡിസീസസൊക്കെ നമ്മുടെ ശരീരത്തിൽ പിടിപെട്ട് കഴിഞ്ഞാലും ഇതേപോലെ ബാഡ് സ്മെൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ സാധാരണ എന്താ ചെയ്യുക, നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഇതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല നമുക്ക് ഒരു ആൾ പറയുന്നു നമുക്ക് ബാഡ്, നമുക്ക് സ്വയം ചിലപ്പോൾ ഒരു പക്ഷേ ബാഡ് സ്മെല്ല് തിരിച്ചറിയാൻ പറ്റിക്കോണമെന്നില്ല, മറ്റുള്ളവർ പറഞ്ഞിട്ടായിരിക്കും പൊതുവേ നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഒരു ഒറ്റമൂലികളെല്ലാം പോയി വായിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും താൽക്കാലികമായിട്ട് ചെയ്തുകൊണ്ടോ കാര്യമല്ല, എന്താണ് എക്സാക്ട് റീസൺ എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം ഇൻ കേസ് ചിലപ്പം ടീത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും, ചിലപ്പം വായിൽ പല്ലിൽ വന്നിട്ടുള്ള ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പഴുപ്പുകളോ അതങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടി വരും. മൗത്ത് അൾസർ, ജിഞ്ചിവൈറ്റിസ് ഒക്കെ പോലെയുള്ള എന്തെങ്കിലും വായിൽ വന്നിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇൻഡൈജഷൻ ആണെങ്കിൽ അതിനെ കറക്ഷൻ ചെയ്യേണ്ടി വരും. ഇനി ENT ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ അതിനെ കറക്ഷൻ ചെയ്യേണ്ടി വരും. ഈ ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് കണ്ടെത്തുക. നിങ്ങൾ ഒരു ഫിസിഷ്യനെ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ഈ വായനാറ്റം ഉണ്ടാകുന്നുള്ള കാരണങ്ങൾ, അവർ ഹിസ്റ്ററി എടുക്കുന്ന സമയത്തും അവർ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്തും ഡോക്ടേഴ്സിന് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ കാരണം കണ്ടെത്തി ഇതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വായനാറ്റം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും.